വർഷം മുഴുവൻ പടക്കം പൊട്ടിച്ച് നടന്നിട്ട് വിഷുവിന് അടിച്ചിരിക്കുകയാണ് ധ്യാൻ ശ്രീനിവാസൻ ഇത് ധ്യാൻ ശ്രീനിവാസിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് വർഷങ്ങൾക്ക് ശേഷം ഇതൊരു പെരീഡ് ഡ്രാമ കോമഡി ഫിലിമാണ് നമ്മുടെ വിനി ശ്രീനിവാസനാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഹൃദയത്തിന് ശേഷം എഗൈൻ വിത്ത് പ്രണവ് മോഹൻലാൽ ഇത്തവണ പ്രണവ് മോഹൻലാൽ മാത്രമല്ല നമുക്ക് ഇഷ്ടപ്പെട്ട വളരെ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരും ഈ ഫിലിമിലുണ്ട് ഇതിപ്പോൾ ഈ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ പോലെയാണ് നമ്മുടെ വിനി ശ്രീനിവാസനെടുത്താൽ പ്രണവ് ഫ്രീ പ്രണവിന് കല്യാണി ഫ്രീ പിന്നെ നമ്മുടെ നിവിൻ പോളിക്ക് അജു വർഗീസ് ഫ്രീ ഇനി ഇവരെല്ലാവരും ഉണ്ടെങ്കിൽ ഷാൻ റഹ്മാൻ ഫ്രീ കൊള്ളാം അല്ലേ ഈ പടത്തിൽ നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും പ്രണവിനും ഈക്വൽ റോൾസാണ് ഉള്ളത് ഇവർ രണ്ടു പേരും നാട്ടിൻ പുറത്തുകാരായ രണ്ട് കലാകാരന്മാരാണ് ഒരാളിങ്ങനെ സംവിധാനം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളും ഒരാൾ മ്യൂസിക് ചെയ്യുന്ന ആളും ഇവർ രണ്ടുപേരും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് നമ്മുടെ മദ്രാസ് പട്ടണത്തിലേക്ക് വണ്ടി കയറി പോവാണ് കോടമ്പാക്കത്തേക്ക് എയ് ടി മദ്രാസ് പട്ടണം അവിടെ കോടമ്പാക്കത്ത് ഈ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള സകല സിനിമാ പ്രേമികളും കൂടി ഒരു ഒരവസരമെങ്കിലും കിട്ടാനായിട്ട് അവിടെ ഇങ്ങനെ റൂമെടുത്ത് താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പന ടൈം ആയേഗെന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ചെയ്തിട്ട് കാത്തിരിക്കുകയാണ് ആ വലിയ സമുദ്രത്തിലേക്ക് ഈ രണ്ട് തുള്ളികളും കൂടെ എത്തിച്ചേരുന്നു ഇവർ എന്ത് ചെയ്യുന്നു ഇവർ സ്വാമീസ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ഒരു ഫേമസ് എയ് ടിസിലെ ഫേമസ് ലോഡ്ജാൻ തോന്നുന്നു അവിടെ ഇവർ റൂം എടുത്ത് താമസിക്കുന്നു എന്നിട്ട് ഇവരുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ചില ചില പണികളൊക്കെ ചെയ്തിട്ട് അവരെങ്ങനെ അവസരം കിട്ടാനായിട്ട് ഇവരും കാത്തിരിക്കുന്നു ഈ രണ്ട് സുഹൃത്തുക്കളും തമ്മിലുള്ള പരസ്പര ബഹുമാനവും അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്ന ഒരുപാട് സീൻസ് ഉണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ കഥയിൽ അവർക്കുണ്ടാവുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള വിജയങ്ങളും പരാജയങ്ങളും അതിൻ്റെ ഉണ്ടാകുന്ന വേർപിരിയലുകളും പിന്നെ ഒത്തുചേരലുകളൊക്കെയാണ് ഈ സിനിമ പറയുന്നത് ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ പേര് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാലും വിനി ശ്രീനിവാസിൻ്റെ പടമല്ലേ ഓർത്തിട്ട് ഒന്ന് കണ്ടേക്കാന്ന് ഓർത്തിട്ട് പോയതാണ് പക്ഷേ പടം തുടങ്ങി കഴിഞ്ഞ് പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് പടം നല്ലോണം കണക്റ്റായി ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഈ രണ്ട് കഥാപാത്രങ്ങളും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും അവരുടെ സ്ട്രഗിൾസും എന്താ പറയുക മെഡ്രാസിൽ പോയിട്ടുള്ള ഒക്കെ കാണിക്കുന്നതെങ്കിൽ സെക്കൻഡ് ഹാഫിൽ പടം വേറെ ലെവലാണ് പ്രണവിൻ്റെയും ധ്യാനിയുടെയും കൂടെ മറ്റ് അജു വർക്കീസ് ബേസിൽ ഇവരുടെ കഥാപാത്രം കഥാപാത്രം കൂടി വന്നു ചേരുകയാണ് അപ്പോഴത്തേക്കും ഈ പടത്തിൻ്റെ ഒരു എനർജി മാറുകയാണ് അവസാനം വന്നിട്ട് നമ്മുടെ നിവിൻ പോളി വന്ന് ചേരുമ്പോഴത്തേക്കും ഒരു കൊടുങ്കാറ്റ് പോലെ നിവിൻ പോളി അതേ കൂടി വന്നു കഴിയുമ്പോഴേക്കും ഈ പടം അതിൻ്റെ പീക്കിലെത്തും ആക്ച്വലി നമ്മളും നിവിൻ പോളീൻ്റെ ഒരു അടിപൊളി കമ്പാക്ക് ആണ് ഈ പടം ഈ പടത്തിൽ നമ്മുടെ പ്രണവ് മുതൽ നിവിൻ പോളി വരെ എല്ലാവരും ഭയങ്കര സെൽഫ് ട്രോളാണ് പറയുകയാണെങ്കിൽ നെപ്പോ കിഡ്സിനെ കുറിച്ചൊക്കെ ഈ നെപ്പോ കിഡ്സിനെയാണ് ഇത് സംവിധാനം ചെയ്തതും ഇതിൽ അഭിനയിക്കുന്നതും ഒക്കെ എന്നിട്ട് അവർ തന്നെ നെപ്പോ കിഡ്സിൻ്റെ ട്രോളിൽ കൊല്ലുകയാണ് ഈ എയ്റ്റീസിലെ കോടംഭാഗത്തെ സ്റ്റോറികളൊക്കെ ഈ സിനിമയിൽ അഭിനയിക്കാൻ കൊതിച്ചു വരുന്ന ആൾക്കാരുടെ സ്റ്റോറീസൊക്കെ ഭയങ്കര ഒറിജിനാലിറ്റിയിലാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഈ വിനീത് ശ്രീനിവാസൻ ചിലപ്പം ഈ വിനീത് ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ ഫാദർ എപ്പോഴെങ്കിലുമൊക്കെ പറഞ്ഞ കഥകളിലൂടെ അറിഞ്ഞിട്ടുള്ള ക്യാരക്ടേഴ്സും കഥാപശ്ചാത്തലൊക്കെ ആയിരിക്കും ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് തോന്നുന്നത് പിന്നെ ഇതുപോലെയുള്ള ഫീൽ ഗുഡ് മൂവീസിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നമ്മളറിയാതെ വിനീത് ശ്രീനിവാസൻ മാറിയിരിക്കുകയാണ് പ്രണവിൻ്റെ നല്ല അഭിനയമായിരുന്നു ഈ പടത്തിൽ ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്നത് നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെ ഒരു ഏഴ അലത്ത് പോലും വരാൻ സാധ്യതയില്ലാത്തൊരു നടനാന്നാണ് പക്ഷേ ഹൃദയം പിന്നെ ഈ പടം ഇതിലൊക്കെയുള്ള പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഒരു പ്രണവ് മോഹൻലാലിനെ പോലെയോ അല്ലെങ്കിൽ അതുക്കും മേലെയോ പോകാൻ റേഞ്ചുള്ള കഴിവുള്ള ഒരു ആക്ടറാണ് ചില സമയത്തൊക്കെ ഈ മൂവിയിലെ ചിലയിടത്ത് ഞാൻ മോഹൻലാലിനെ തന്നെയാണ് കണ്ടത് ഏറെക്കുറെ ലുക്സ് കൊണ്ടും പിന്നെ അഭിനയം കൊണ്ടുമൊക്കെ ശരിക്കും മോഹൻലാലിനെ വല്ലാതെ റിമെമ്പർ ചെയ്യാൻ കഴിഞ്ഞു പിന്നെ ഈ പടത്തില് നമ്മുടെ ദാസൻ വിജയൻ അങ്ങനത്തെ കുറച്ച് കോമഡികളൊക്കെ ഉണ്ട് അവരുടെ തന്നെ മക്കളല്ലേ അഭിനയിക്കുന്നത് അങ്ങനെയുള്ള കോമഡികൾ ഈ സിനിമയ്ക്കുള്ളിൽ വേറൊരു സിനിമ ചെയ്യുന്നുണ്ട് ഫിലിം ഫീൽഡൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ബന്ധമുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യിക്കുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ഈ പടത്തിലുണ്ട് അതുപോലെ നമ്മുടെ കല്യാണി പ്രിയദർശൻ അലി ഇവർക്കൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റോൾസേ ഉള്ളൂ അതർവൈസ് ദിസ് ഫിലിം ഇസ് എ ഫാസ്റ്റിക് വാച്ച് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആണെന്ന് പലരും പറയുന്നുണ്ട് പക്ഷേ പോയിട്ട് ഒരു തരത്തിലുള്ള തിരക്കും ഇല്ലാത്ത പോലത്തെ മേക്കിംഗ് ആണ് ഈ പടത്തിനുള്ളത് പക്ഷേ എനിക്കത് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു ഈ ഫിലിമിൽ ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റ് സമയവും നമ്മുടെ ധ്യാനും പ്രണവും ഒരു സെവൻറ്റി എയ്റ്റി ഇയേഴ്സുള്ള വയസ്സായിട്ടുള്ള ആൾക്കാരായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഒരു ഒട്ടും മടുപ്പില്ലാത്ത പോലെ ഇവർ അതിൻ്റെ സീൻസ് ക്രമീകരിച്ചിട്ടുണ്ട് ചെറുപ്പകാലത്തെ വയസ്സായിട്ടുള്ള അങ്ങനെ പറഞ്ഞിട്ട് ക്രമീകരിച്ചുകൊണ്ട് നമുക്കൊട്ടും മടുക്കാതെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും ഇതിൽ ധ്യാൻ ശ്രീനിവാസൻ വയസ്സായി കഴിഞ്ഞിട്ട് നമ്മുടെ പ്രണവിനോട് പറഞ്ഞ ഡയലോഗുണ്ട് നമുക്കൊക്കെ വയസ്സായില്ലേ ഇനി നമുക്ക് നമ്മുടെ കാലമൊക്കെ കഴിഞ്ഞു ഇനിയൊക്കെ പിള്ളേരുടെ കാലമല്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള തരത്തിലുള്ള അതിന് നമ്മുടെ പ്രണവ് ഇങ്ങർക്ക് കൊടുക്കുന്ന ഒരു ഡയലോഗ് എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നി അതേപോലെ എന്താ വെച്ചാൽ ഈ ഭൂമി ആരും ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല ഈ ഭൂമി ഇപ്പം ഇവിടെ ജീവിച്ചിരിക്കുന്ന എല്ലാവരുടെയാണ് അതായത് ഇതിലെ റിസോഴ്സസും ഇതിലെ ഓപ്പർച്യൂണിറ്റീസും എല്ലാം ഇതിലുള്ള എല്ലാ പ്രായഭേദമന്യം എല്ലാവരുടേതാണ് എന്നുള്ളത് അതെനിക്ക് വളരെയായിട്ട് എന്താ പറയുക വളരെ മോട്ടിവേഷണൽ തോന്നി കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേരിങ്ങനെ ആലോചിക്കും എനിക്ക് പ്രായം കൂടി വരുന്നു എൻ്റെ ഓപ്പർച്യൂണിറ്റീസ് കഴിഞ്ഞു പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ലൈഫിൽ നിന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഡീമോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ നമുക്കൊന്നും കൂടെ തുടങ്ങി നോക്കാം അല്ലെങ്കിൽ കാലം കഴിഞ്ഞ് പോയിട്ടില്ല നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇനിയും വരും ഇനിയും ട്രൈ ചെയ്യാം സക്സസ് ആവണ വരെ ട്രൈ ചെയ്യാം എന്നുള്ള ഒരു ഊർജ്ജമാണ് ഈ ഒരു ഡയലോഗ്സിലൂടെയൊക്കെ അല്ലെങ്കിൽ മൂവിയിലൂടെയൊക്കെ നമ്മുടെ വിനി ശ്രീനിവാസൻ ആൾക്കാർക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ ബോഡി ഷെയ്മിങ്ങിനെതിരായിട്ട് നമ്മുടെ നിവിൻ പൂളിയെ കൊണ്ട് തന്നെ ഇതിന് ചുട്ടാ മറുപടി കൊടുപ്പിക്കുന്നുണ്ട് ഈ പടത്തിൽ